സ്വർണ്ണക്കടത്ത് കേസിൽ CPM നേതാക്കൾ പ്രതിരോധത്തിലായതിനാൽ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് തനിക്കെതിരായ ക്രൈംബ്രാഞ്ച് നോട്ടീസിന് പിന്നിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എപ്പോൾ ഹാജരാകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ടീസിൽ പറഞ്ഞ ദിവസം തന്നെ ഹാജരാകണമെന്ന് നിയമമില്ല. ചൊവ്വാഴ്ച സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിനുശേഷമേ ഹാജരാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. താങ്കൾക്ക് താല്പര്യമില്ലാത്ത എല്ലാവരോടും സർക്കാരിന് പ്രതികാര മനോഭാവമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയുടെ മൊഴി CPMനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇത് മറികടക്കാനാണ് കൊടകര കേസ് ആയുധമാക്കുന്നത്. അതിനുവേണ്ടിയാണ് തനിക്ക് നോട്ടീസ് നൽകിയത്. കേസിനെ നിയമപരമായും രാഷ്ട്രീയവുമായും നേരിടും. സാക്ഷിമൊഴി രേഖപ്പെടുത്താനാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൊവ്വാഴ്ച തന്നെ ഹാജരാകണമെന്ന് നിർബന്ധമില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും സുരേന്ദ്രൻ കോഴിക്കോട് വ്യക്തമാക്കി. കേസുകളെ കണ്ട് ഒളിച്ചോടുന്നവരല്ല BJP നേതാക്കളെന്നും കള്ളക്കേസുകൾ ആണെന്നറിഞ്ഞിട്ടും നിയമവാഴ്ചയോട് സഹകരിക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നതെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളെല്ലാം ഇപ്പോൾ നേരെ എത്തുന്നത് CPM നേതാക്കളിലേക്കാണ്. അർജുൻ ആയങ്കി പറയുന്നത് കൊടുസിനിയാണ് ഇതിനൊക്കെ പിന്നിലാണെന്ന്. കൊടുസിനിയാണ് പിന്നിലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് AKG സെൻ്ററാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPM നേതാക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ BJP നേതാക്കളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയാണ്. എന്നാൽ വിളിച്ചു വരുത്തിയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ആസൂത്രിതമായ നീക്കമാണ് CPM പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. താൻ ഇത്തരം കള്ളക്കേസുകൾ ഗൗരവമായി എടുക്കുന്നില്ലെന്നും എന്നാൽ BJP ഇതിനെതിരെ നിയമപരമായി പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട്. കേസുകൾ വരും പോകും. പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇതൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ടും മൂത്താപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെയാണോ ഈ കേസ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കെ സുരേന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. എന്നാൽ കെ സുരേന്ദ്രന് കുഴൽപ്പണ പനിയാണെന്നും കേരളത്തിൽ ഒരു ഹവാല പാർട്ടിയായി BJP മാറിയെന്നും DYFI സംസ്ഥാന സെക്രട്ടറി A.റഹീം കുറ്റപ്പെടുത്തി. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പൂർണ്ണ നഗ്നനായ അവസ്ഥയിലാണെന്ന് A.റഹീം പറഞ്ഞു. കൊടകര കുഴപ്പണക്കേസിൽ കെ സുരേന്ദ്രനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തി. ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന നിലപാട് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPM സംസ്ഥാന നേതൃത്വവും സുരേന്ദ്രൻ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. കേസുകൾ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം.